ഗുണമേന്മയുടെ വിലയിരുത്തൽ വസ്ത്രങ്ങളുടെ ഗുണമേന്മയ്ക്കായി തുണികൾ തയ്യാറാക്കുന്നതിലും തുന്നുന്നതിലും ശ്രദ്ധിക്കേണ്ട വശങ്ങൾ വസ്ത്രങ്ങളുടെ ഗുണമേന്മ ഉറപ്പുവരുത്താൻ നന്നായി ചെയ്തതിനേയും അല്ലാത്തതിനേയും തിരിച്ചറിയാനും വേണ്ടിടത്ത് മാറ്റങ്ങൾ വരുത്തി നന്നാക്കുവാനും അറിഞ്ഞിരിക്കുക എന്നത് വളരെ പ്രധാനമാണ് എത്രത്തോളം പരിചയിക്കുന്നുവോ അത്രത്തോളം പൂർണത കിട്ടുന്നു എന്ന ഇംഗ്ലീഷ് പഴഞ്ചൊല്ല് തുന്നലിലും ശരി തന്നെയാണ് അതുകൊണ്ട് എന്തെങ്കിലും നമ്മൾ വിചാരിച്ച പോലെ ശരിയായി വന്നിട്ടില്ല എങ്കിൽ ശ്രദ്ധയോടും ക്ഷമയോടും വീണ്ടും വീണ്ടും ശ്രമിച്ചാൽ ഒടുവിൽ നമുക്ക് വിജയം നേടാൻ സാധിക്കും ഈ പാഠം തീരുമ്പോൾ നിങ്ങൾക്ക് വസ്ത്രങ്ങൾ തുന്നുമ്പോൾ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിനുള്ള പ്രാധാന്യം വിശദീകരിക്കാൻ കഴിയും വസ്ത്രങ്ങൾ തുന്നുമ്പോൾ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിനുള്ള എല്ലാ വശങ്ങളും പരിഗണിക്കാൻ സാധിക്കും വസ്ത്രം തുന്നുമ്പോൾ ഓരോ സ്റ്റെപ്പും നല്ല വൃത്തിയായും കൃത്യമായും ചെയ്യുന്നത് വളരെ പ്രധാനമാണ് എന്നാൽ മാത്രമേ തുന്നിക്കഴിഞ്ഞ വസ്ത്രത്തിന് അതിനുവേണ്ടി ചിലവിട്ട സമയത്തിനും അതിനുള്ള വിലയ്ക്കും തക്ക മൂല്യതയുണ്ടാവൂ ഓരോ വസ്ത്രം നിർമ്മിക്കുമ്പോഴും എല്ലാ ഘട്ടങ്ങളിലും ഗുണമേന്മ വിലയിരുത്തണം ഇത് ഈ ടേലറിംഗ് കോഴ്സിനുള്ള അതായത് ഈ തയ്യൽ ക്ലാസിനുള്ള ഒരു പ്രധാന ഭാഗമാക്കിയത് നിങ്ങൾ എല്ലാവർക്കും ഗുണമേന്മയുള്ള തുന്നൽക്കാരാകാൻ സഹായകമാവാനാണ് ഗുണമേന്മ നാം രണ്ട് ഘട്ടങ്ങളിലായി വേണം ശ്രദ്ധിക്കാൻ ഒന്ന് വസ്ത്രം നിർമ്മിക്കുമ്പോൾ അതായത് തുന്നുമ്പോൾ രണ്ട് വസ്ത്രം പൂർത്തിയാക്കി വിൽക്കാനായി തയ്യാറാക്കുമ്പോൾ ആദ്യം നമുക്ക് തുണി തിരഞ്ഞെടുക്കുക തയ്യാറാക്കുക മടക്കുക വരച്ച് അടയാളപ്പെടുത്തുക മുറിച്ചെടുക്കുക തുന്നുക തുടങ്ങിയ കാര്യങ്ങളിൽ ഗുണമേന്മ ഉറപ്പാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഏറ്റവും ആദ്യമായി വസ്ത്രത്തിന് ചേരുന്ന തുണി തന്നെയാണോ എടുത്തതെന്ന് പരിശോധിക്കുക തുടങ്ങുമ്പോൾ തുണി ചുരുങ്ങിയിട്ടില്ല എന്ന് ശ്രദ്ധിക്കണം തുടങ്ങുന്നതിന് മുമ്പേ തുണി ശരിയായി ഇസ്തിരി ഇട്ടോ എന്ന് നോക്കണം തുണിയുടെ ഗ്രെയിൻ ശരിയായ ദിശയിലാണോ അല്ലയോ എന്ന് ഉറപ്പുവരുത്തണം തുണി ശരിയായി മടക്കിയിട്ടുണ്ടോ എന്നും അധികം വരുന്ന അറ്റങ്ങൾ സമാന്തരമായി മടക്കി വെച്ചോ എന്നും നോക്കണം നേർവരകളെല്ലാം ശരിയാണോ എന്ന് നോക്കണം പ്രത്യേകിച്ചും നീളമുള്ള വരകൾ ആവശ്യമുള്ളിടത്ത് വരകൾ സമകോണായിട്ട് തന്നെയാണോ വരച്ചിട്ടുള്ളതെന്ന് ഉറപ്പാക്കുക വരകളും അടയാളങ്ങളും തമ്മിൽ ചേർന്നിട്ടുണ്ടോ എന്ന് വരയ്ക്കുമ്പോൾ ഉറപ്പാക്കണം കർവുകൾ നിരപ്പായിട്ടാണ് വരച്ചിരിക്കുന്നതെന്നും വേണ്ടിടത്ത് തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും സമഗോണായിട്ടുള്ള വരകളിൽ ചേരുന്നുണ്ടെന്നും ഉറപ്പാക്കുക വരച്ചെടുത്ത തുണി മുറിക്കുമ്പോൾ വരയിൽ കൂടി തന്നെയാണ് മുറിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം ഇത് മാറിപ്പോയാൽ വളഞ്ഞാൽ കോണായിപ്പോയാലൊക്കെ തയ്ക്കുന്ന വസ്ത്രത്തിന് വിചാരിച്ച ഗുണം ഇല്ലാതാവൂ മടക്കുകൾ മുറിക്കുമ്പോൾ മടക്കിയ ഭാഗത്ത് തന്നെയാണ് മുറിച്ചതെന്ന് ഉറപ്പുവരുത്തണം ഇതിന് തുണി മടക്കിൽ ഒരു കൈകൊണ്ട് അമർത്തി വെച്ചിട്ട് ഇതുപോലെ മറ്റേ കൈകൊണ്ട് മടക്കിൽ കൂടി വെട്ടണം കത്രിക നീങ്ങുന്നതനുസരിച്ച് കൈയും മുൻപോട്ട് പോകണം ഇങ്ങനെ തുണി ലൂസായി പോകാതെ നോക്കാൻ പറ്റൂ സൗകര്യത്തിന് വേണ്ടി നിങ്ങൾ തുണി ഉയർത്തിയിട്ട് വെട്ടിയാൽ മടക്കിൽ കൂടി വെട്ടു വീഴാതിരിക്കാൻ സാധ്യതയുണ്ട് ഇത് ശരിയായ രീതിയല്ല ഇതുപോലെ തുണിയുടെ ഉൾവശവും മുൻവശവും നേരെ നോക്കി വെച്ചിട്ട് വേണം അവ തമ്മിൽ തുന്നിച്ചേർക്കുന്നത് ഇതുപോലെ തുണിക്ക് ദിശയുണ്ടെങ്കിൽ വസ്ത്രത്തിനു വേണ്ടി വെട്ടിയത് തുണിയുടെ ദിശയിൽ തന്നെയാണെന്ന് നോക്കണം തുന്നൽ ആസൂത്രണം ചെയ്യുമ്പോൾ ആവശ്യത്തിന് സീമലവൻസ് അതായത് മടക്കിനുള്ള തുണി വിട്ടുവേണം ചെയ്യാൻ ക്രമത്തിനുമുള്ള സീമലവൻസ് ആണ് വിട്ടതെന്ന് ഉറപ്പാക്കണം വെട്ടിയെടുത്ത തുണികൾ പരസ്പരം നേരെ വരുന്നു എന്ന് ശ്രദ്ധിക്കണം ഉപയോഗിക്കുന്ന തുണിയുടെ തരമനുസരിച്ച് വേണം മെഷീനിലെ നൂലിനുള്ള വലിവും നീളവും ക്രമീകരിക്കേണ്ടത് ഈ പാഠത്തിൽ നാം തുണി തെരഞ്ഞെടുക്കുക തയ്യാറാക്കുക മടക്കുക വരച്ച് അടയാളപ്പെടുത്തുക മുറിച്ചെടുക്കുക തുന്നുക തുടങ്ങിയ കാര്യങ്ങളിൽ ഗുണമേന്മ കിട്ടാൻ വേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി അവസാനിക്കുന്നതിന് മുമ്പായി പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടി നോക്കാം തുണി തയ്യാറാക്കുന്നതിലും തുന്നതിലും ഗുണമേന്മ കിട്ടാനുള്ള വശങ്ങൾ വസ്ത്രത്തിനനുസരിച്ചുള്ള തുണി തിരഞ്ഞെടുക്കണം തുടങ്ങുന്നതിന് മുമ്പേ തുണി ശരിയായിട്ട് ഇസ്തിരിയിടണം വരച്ച് അടയാളപ്പെടുത്തിയ വരകളിൽ കൂടിയാണ് തുണി വെട്ടുന്നതെന്ന് ശ്രദ്ധിക്കണം മടക്കുകൾ മുറിക്കുമ്പോൾ തുണി വെട്ടുന്നത് ശരിക്കും മടക്കിൽ കൂടി തന്നെയെന്ന് ഉറപ്പാക്കണം ആവശ്യത്തിന് അളന്നെടുത്ത സീമലവൻസ് അതായത് മടക്കിനുള്ള തുണി വിട്ടുവേണം തുന്നൽ ചെയ്യാൻ സമാന്തരവും ക്രമത്തിനുമുള്ള സീം അലവൻസ് ആണ് വിട്ടതെന്ന് ഉറപ്പാക്കണം ഉപയോഗിക്കുന്ന തുണിയുടെ തരമനുസരിച്ച് വേണം മെഷീനിലെ നൂലിനുള്ള വലിവും നീളവും ക്രമീകരിക്കേണ്ടത് ഇതോടെ നമ്മുടെ ഈ പാഠം അവസാനിച്ചിരിക്കുന്നു